ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ സ്കിൻ കെയർ ചലഞ്ചിലെ 17-ാമത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രൈഡൽ സീരീസിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് പ്രോഡക്റ്റ് എന്ന് മനസ്സിലായില്ല. നമുക്ക് എങ്ങനെ വീട്ടിലെ ഹെയർ ഓയിൽ മേക്കിംഗ് ചെയ്യാമെന്നാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ, അതായത് ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത്, പഠിക്കുന്ന കാലം മുതലേ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് വന്നിട്ട്. അപ്പോൾ ഞാൻ കുറേ നാൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്നു, കാരണം ഇതിൻ്റെ പരിവൊക്കെ കാഴ്ചയെടുക്കാൻ നമ്മളത് നോക്കണ്ടേ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന എണ്ണയാണ്. പിന്നെ ഉമ്മച്ചി ഇല്ലാണ്ടായപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി തരാനും ആരുമില്ല. പിന്നെ ഞാൻ കുറേ നാൾ ഹെയറോമാക്സിൻ്റെ എണ്ണ തേച്ചു, പിന്നെ അത് തേച്ചു, ഇത് തേച്ചു, പിന്നെ മാറ്റി തേക്കും, വീണ്ടും ഇത് കാച്ചും, വീണ്ടും സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഇവിടെ വന്നതിന് ശേഷം മദർ ലോയിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളങ്ങനെ കാച്ചുമായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഇതുവരെ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് തീർന്നതിന് ശേഷം നമ്മൾ മെല്ലിന്ന് അട്ടി എടുക്കുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കാച്ചുന്നത്. അപ്പോൾ അത് കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ള എണ്ണകളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് കിട്ടി, ഓയിൽ കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചു, കാരണം എണ്ണ അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെച്ചു. എല്ലാവരും ഈ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഓയിൽ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണോ നോക്കാം കേട്ടോ. അപ്പം ഒന്നാമത്തെ വന്നത്, നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറും. പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം, ഇൻറ്റേണലായിട്ടുണ്ട് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടുള്ളതാണെങ്കിൽ അത് മാറാം, ചിലപ്പോൾ പാടായിരിക്കും കേട്ടോ. അതായത് പി സി ഒടി കൊണ്ടുണ്ടാവുന്നത്, അതൊക്കെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ എങ്കിൽ നമ്മൾ ഇൻറ്റേണൽ പ്രോബ്ലത്തിന് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ തന്നെ കഴിക്കേണ്ടി വരും. ഒന്നിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ നെറ്റ് കയറുന്ന അവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ എനിക്ക് ഇപ്പോൾ വീണ്ടും നെറ്റ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, നിങ്ങൾക്കും വരുന്ന വീഡിയോയിൽ കാണാം. എനിക്കിപ്പോൾ അത്യാവശ്യം ഇവിടെ ഹെയർ ഇങ്ങനെ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമുള്ള, ഇന്ന് മുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹെയർ ഓയിൽ യൂസ് ചെയ്താണ് കുളിച്ചിട്ട് വാഷ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, കാണാൻ പറ്റും എത്രയുണ്ട് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നെറ്റ് കയറുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, താരം മാറാൻ, ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ് താരം മാറാൻ. നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്നതനുസരിച്ചാണ് താരം കൂടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് എന്താണ് ആ ഒരു താരനുള്ളിടത്തൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ എണ്ണ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് തന്നെ വളരാനും, അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ അത് മാറാനും, പിന്നെന്താണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത്, അതുപോലെ തന്നെ മുടിക്ക് കട്ടിയില്ലാത്തത്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബെനിഫിറ്റുള്ളൊരു ഹെയർ ഓയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിലാണ് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം പറയുവാണ്, ഞാൻ ഈ എണ്ണ അടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, ചേച്ചിക്ക് എന്താ മുടി ഇല്ലാത്തതെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ പഴയ രണ്ട് മൂന്ന് പിക്കൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ ഒട്ടും മുടി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, അത് പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെ. എന്നെ നേരത്തെ അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഞാൻ ഒട്ടുമിക്ക ടൈമിലും മുടി ഷോർട്ടാക്കി കൊണ്ട് നടക്കുന്ന ഒരാ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേച്ചി വെട്ടണ്ട, വളർത്ത്, മുടി ഉള്ളതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് വെട്ടണം. വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കളർ ചെയ്ത മുടി, നമ്മളിന്നാൾ കളർ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടില്ല, അപ്പോൾ ആ കളർ ചെയ്ത മുടി കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട് നമ്മുടെ ഹെയറിനെ. അപ്പോൾ എന്തായാലും ആ കളർ ചെയ്ത ഭാഗം കുറച്ചൊന്ന് എന്തായാലും വെട്ടിക്കളയും, അതിന് ശേഷം വെട്ടില്ല കേട്ടോ. നന്നായിട്ട് വളർത്തണമെന്ന് തന്നെയാണ്. എങ്കിലും വളർന്നു വരുമ്പോൾ എനിക്കിങ്ങനെ കൈ ധരിക്കും എന്നൊക്കെ പറയില്ല, എനിക്കിങ്ങനെ വെട്ടാനായിട്ട് ഇങ്ങനെ കൈ ധരിക്കും. അപ്പോൾ എന്തായാലും വളർത്തണമെന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പീഡിയയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വന്ന് വന്നിട്ട് കയ്യോന്നിയാണ്. പല നാട്ടിലും ഇതിനെ കഞ്ഞുണ്ണിയെന്നും കൈതോന്നിയെന്നും പിന്നെ എന്താ ഇതിന് വേറെ ബൃംഗരാജ് അങ്ങനെ കുറേ എന്തൊക്കെയാണ് പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ കൈതോന്നി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് കറിവേപ്പിലയാണ് വേണ്ടത്. പിന്നെ ചെമ്പരന്തിയുടെ
ചെമ്പരന്തി പൂവാണ്, ചുവന്ന ചെമ്പരന്തിയുടെ പൂവാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് അലോവെരയാണ് നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, സാധാ നെല്ലിക്ക, അതും എടുക്കാം കേട്ടോ, പച്ച നെല്ലിക്ക തന്നെ. അപ്പം ഞാൻ ഏകദേശം അലോവെരയുടെ പീസ് ഏകദേശം ഒരു 7 പീസോളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളത് തന്നെ. കൈതോന്നി എടുത്തേക്കുന്നത് ഏകദേശം ഒരു 2 പിടിയോളം, വലിയ 2 പിടിയോളം എടുത്തിട്ടുണ്ട്. 2 പിടി എന്ന് പറയാൻ പറ്റില്ല, 2 കെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ചെമ്പരത്തിപ്പൂ ഇത്രേ കിട്ടിയുള്ളൂ. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2-3 പിടി എടുക്കാം. പിന്നെ കറിവേപ്പിലയും അത്യാവശ്യം നല്ല വലിയൊരു കെട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും 2 കിലോ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ 1 കിലോയാണ് കാഴ്ചണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തുളസിയില ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നെല്ലിക്ക ഒത്തിരി അന്വേഷിച്ചു, കിട്ടാത്തത് കൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ നെല്ലിക്കയും ചേർക്കാറുണ്ട്. അപ്പം നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് ലഭിക്കാനും അതുപോലെ തന്നെ താര നന്നായിട്ട് മാറി, പിന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി, മുടി നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും, മുടിക്ക് നല്ല നീളം വയ്ക്കാനും, അതുപോലെ തന്നെ മുടി സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു കൈതോന്നി ഞാൻ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ചിലപ്പോൾ ഈ ഒരു ചെടി തിരിച്ചറിയാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു പൂവൊക്കെ എങ്ങനെയാണ് ഇരിക്കണേന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ടാവും. പുറത്തുനിന്ന് നമ്മുടെയൊക്കെ അങ്ങാടി പച്ചമരുന്ന് കിട്ടുന്ന കടയുണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങാനും കിട്ടും കേട്ടോ. ചില കടകളിലൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് വില ഉണ്ടെന്ന് തോന്നുന്നു കൈതോന്നിയും കറ്റാർവാഴിയൊക്കെ വാങ്ങാനായിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും, ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റും ഒട്ടുമിക്ക എല്ലാവരുടെയും വീട്ടിൽ കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചേക്കുവാണ് കേട്ടോ. ചെമ്പരത്തി പൂ ഒഴിച്ച് ബാക്കി എല്ലാതും കഴുകിയിട്ടുണ്ട്. അലോവര ജെല്ല് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മഞ്ഞ ആ ഒരു കറയൊക്കെ കളഞ്ഞ് 2 സൈഡിലെയും ഉള്ളിലും ചെത്തിയതിന് ശേഷം വേണം കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കഴുകി നന്നായിട്ട് വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും വെള്ളം ചേരാൻ പാടില്ല. എന്നിട്ട് അലോവരയുടെ ആ പഴുപ്പ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ അലവരുടെ ഒരു പഴുപ്പ് മാത്രമായിട്ട് എടുക്കുക. കാരണം നമുക്ക് പഴുപ്പ് മാത്രം മതി, തൊലി വേണ്ട. കാരണം അതിനകത്ത് തൊലിക്ക് ഒരുതരം എന്താണ് പറയുന്ന ഒരു കറയുണ്ട്, അത് നമുക്ക് വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അലവരയുടെ ആ ഒരു ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കുറേശ്ശെ ഇട്ട് ഈ ഒരു ചെമ്പരത്തിയുടെ ഇലയും കറിവേപ്പിലയും കൈതോന്നിയും എല്ലാം കൂടി ഇട്ട് വെള്ളം ചേർക്കരുത്. വെള്ളത്തിന് പകരം അലവര അടിച്ചു വെച്ച ആ ജ്യൂസ് ഉണ്ട്, അത് ചേർത്ത് അരച്ചെടുക്കണം, നല്ലതായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു പാത്രത്തിൽ നമ്മുടെ ആ ഒരു 2 കിലോ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുവാണ്. അതായത് ഈ നമ്മൾ അരച്ചു വെച്ച ആ ഒരു പച്ചമരുന്ന് എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഗ്യാസിൽ വയ്ക്കുകയാണ്. അടുപ്പിൽ വേണമെങ്കിലും വയ്ക്കാം കേട്ടോ. ആദ്യം നമുക്ക് തിളയ്ക്കുന്ന വരെ ഹൈ ഫ്ലെയിമിലിടാം, കാരണം എണ്ണ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം സിമ്മിലിടണം, അതായത് ലോ ഫ്ലെയിമിൽ. സിമ്മിലിട്ട് വേണം നമുക്കിതിനെ പരിവാക്കിയെടുക്കാൻ. ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറോ മേലെ എടുക്കും കേട്ടോ ഇത് പരിവാക്കിയിട്ടാൽ. അപ്പോൾ കുറച്ച് എണ്ണയുള്ളെങ്കിൽ അത്ര എടുക്കില്ല. ഇത് ഏകദേശം ഒരു 2 കിലോയോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം 2 മണിക്കൂറിന് മേലെ എടുക്കും. നിന്ന് 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 എൻ്റെ കൈ കാല് കഴിച്ചു കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നിരുന്ന അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ആ കഷ്ടപ്പാടിൻ്റെ 4 ഇരട്ടി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കുറച്ച് കഷ്ടപ്പെട്ടാൽ. അപ്പോൾ എണ്ണ ഇളക്കി കൊടുത്തേയിരിക്കുക, അടിക്ക് പിടിക്കാനേ പാടില്ല. അപ്പോൾ എണ്ണ മൂക്കുന്ന ഒരു പരിവമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അരച്ചിട്ട് ആ ഒരു നമ്മുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പിരിന്ന് വരും. അതിനുശേഷം നിങ്ങൾക്ക് മൂപ്പറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് അരി ഒന്ന് ഇട്ട് വെക്കുക, നമുക്ക് ആ ഒരു എണ്ണ മൂത്ത് വരുന്ന ഇതിലേക്ക്. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരും, അത് ഒരു മൂപ്പാണ് കേട്ടോ. അങ്ങനെ വേണം നമുക്ക് എണ്ണയുടെ മൂപ്പ് അറിയാനായിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞ് ഒരു 1/2 മണിയിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ പിന്നെ വന്നിട്ട് നമുക്ക് ആ ഒരു മൂത്ത ആ ഒരു നമ്മളിട്ട ആ കൈതോന്നി അരച്ച് ചേർത്ത ആ പച്ചമരുന്നുകളുണ്ടല്ലോ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ മുരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് മുരി വരാൻ പാടില്ല, ഒരു ചെറിയ മുരി വരുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യണം. പിന്നെ ആ തീയില് ആ ഒരു എണ്ണയുടെ ചൂട് തന്നെ കിടന്നിട്ട് അത് ബാക്കിയുള്ളത് മുരിഞ്ഞോളും. അപ്പോൾ നമ്മൾ അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാം, നമ്മൾ ഈ പച്ചമരുന്ന് ആദ്യം എണ്ണയ്ക്ക് അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ തന്നെ എണ്ണയിൽ മിക്സ് ചെയ്യില്ലേ. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നമുക്ക് എണ്ണയിൽ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അതേ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതിന് ശേഷം വേണം അടുപ്പത്ത് വെച്ച് കാച്ചാനായിട്ട്, എങ്കിലാണ് നമുക്ക് ആ പച്ചമരുന്നിൻ്റെ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ. അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് പിന്നെ തിളപ്പിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ അത് പിറ്റേന്നാണ് എടുത്തോട്ടോ. ഞാൻ ഇത് രാത്രി ടൈമിലാണ് ഷൂട്ട് ചെയ്തതും ഉണ്ടാക്കിയതും.
പിറ്റേത് രാവിലെ വരെ ഞാൻ അതേപോലെ തന്നെ വെച്ചു. കാരണം നമുക്ക് ആ ഒരു ഗുണങ്ങളെല്ലാം അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ അരിപ്പ് വെച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിലേക്കാണ് അത് മാറ്റുന്നത്. കാരണം ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ജാറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിലും വെക്കാം കേട്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ 2 കിലോ എണ്ണയാണ് കാച്ചിയേക്കുന്നത്. നമ്മളെല്ലാവരും ഈ വീട്ടിൽ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 കിലോയ്ക്ക് കാച്ചിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇപ്പോഴും ഉണ്ടാക്കുന്നതും ഒരു പാടാണ്. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഇരിക്കുകയും ചെയ്യും. ഏകദേശം ഇത് നല്ല പരുവത്തിനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 1 വർഷം വരെയും കേടുകൂടാതിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ലല്ലോ. നല്ല ചെറിയ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത എണ്ണയിൽ, എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ മറ്റേ ജാറിലും സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്ക്, നമ്മുടെ മഞ്ചിഷ്ടി ഓയിലിൻ്റെ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ ബോട്ടിൽ പെട്ടെന്ന് തറയുവിന് പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമ്മൾ കോരുമ്പോൾ ഇതിൻ്റെ ആ ചണ്ടി നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം നല്ലൊരു മുരിഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അതായത് നമ്മൾ ആ ഒരു ഇട്ട് നമ്മൾ ആ ഒരു പച്ചമരുന്നുകളുണ്ടല്ലോ അത്, ഇതേപോലെ ഒരു ചെറിയ ബോട്ടിലാണ് ഞാൻ മാറ്റിയേക്കുന്നത്. കാരണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എണ്ണയുടെ അളവ് വളരെ ചെറിയ രീതിയിലേ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ സാധാരണ നോർമലി എങ്ങനെയാണോ എണ്ണ തലയിൽ എണ്ണ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അതല്ല ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ചെയ്യുമ്പോൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിലാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തേന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒരു പരുവം എന്തായാലും നോക്കിയോ. ഒറ്റയ്ക്കാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് അരി ഇട്ട് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അമ്മമാരുടെ സഹായത്തോടു കൂടി, എൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം എപ്പോഴും അമ്മമാരുടെ സഹായത്തോടു കൂടി തയ്യാറാക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. കാരണം ഈ എണ്ണയ്ക്ക് ഒരു പരുവുണ്ട് കേട്ടോ. ഈ പരുവം തെറ്റി, അതായത് പരുവം തെറ്റി മൂത്ത് പോയാൽ അത് ഹെയറിനെ കേടാണ്. എന്നാൽ മൂപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാലും വെച്ച് ഒരുപാട് നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ മൂപ്പ് ഒന്ന് കുറഞ്ഞു പോയാലും. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂപ്പ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. കുറച്ചൊന്ന് കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഒരുപാട് നാൾ വെച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം ഞാൻ അത്യാവശ്യം ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 2 കിലോ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ 2 ബോട്ടിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അത്യാവശ്യം എപ്പോഴും ഒരുപാട് സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ജാറിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ജാറായാലും കുഴപ്പമില്ല. പക്ഷേ ഇതും നമുക്ക് എന്താണ് ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് എളുപ്പം ഉണ്ടാവും കണ്ടോ. ഒരുപാടൊന്നും അങ്ങനെ ലീക്കായി പോവില്ല, ആവശ്യത്തിന് എടുക്കാം. അപ്പം അങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ലൊരു കളറാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എന്താണ് ഒരു ഹെയർ ഓയിലാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. മുടിക്കുള്ള എല്ലാ പ്രോബ്ലംസും എന്ത് പ്രോബ്ലംസും ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇൻറ്റേണലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ അതിനതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുത്താലേ മതിയാവും. അല്ലാതെ ഞാൻ മുടി ഇങ്ങനെ തഴച്ച് വളരും എന്തുണ്ടെങ്കിലും മാറും അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ. നമുക്ക് ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും എന്ത് ഹെയർ കെയർ ചെയ്താലും അത് തന്നെയാണ്. മുഖത്ത് പറ്റലുണ്ടാവും ചിലർക്ക്, അത് ചിലപ്പോൾ നമുക്ക് വിറ്റമിൻ്റെ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നതാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെഡിസിൻ കഴിച്ചാലേ മാറും. അതല്ല തൊലിപ്പുറത്ത് വരുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ മേലെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ റെമഡീസൊക്കെ കൊണ്ടിട്ട് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഇൻറ്റേണലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട് വരുന്നതാണെങ്കിൽ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞ മാതിരി മെഡിസിൻ കഴിച്ചേ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്, 100% റിസൾട്ട് ഉറപ്പാണ്. കണ്ടിന്യൂ ആയിട്ട് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ഓയിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും നമുക്ക് ഹെയർ ഓയിൽ രാത്രി തേച്ചിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും അത് പിടിക്കില്ല കേട്ടോ. എനിക്ക് പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് ഇപ്പം പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പെടലുവേദന വരും. നമ്മൾ പറയില്ലേ തലനീരിറക്കം വരുമെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്ത് കളയാറ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലി ആയിരിക്കും ഹെയർ അന്നത്തെ ഒരു ദിവസം. പക്ഷേ പിറ്റേന്നാകുമ്പോൾ പറയണ്ട, ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ആണ് എൻ്റെത്. ഭയങ്കരമായിട്ട് ഡ്രൈയും ആൻഡ് ഫ്രിസി ഹെയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എൻ്റെ ഹെയറിൽ അങ്ങനെ എണ്ണ ഇരിക്കാറില്ല കേട്ടോ.
കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.